സിനിമാ പ്രേമികളായ ആൾക്കാർ കുറച്ച് കാലമായിട്ട് കട്ട വെയിറ്റിംഗ് ആയിട്ടുള്ള പടമാണ് ഓസ്ലർ എന്ന് പറയുന്ന പടം. മിഥുൻ മാനുവൽ എന്ന ഡയറക്ടറുള്ള ഭീകര പ്രതീക്ഷയും ജയറാമേട്ടൻ്റെ തിരിച്ചു വരവുമാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സംഗതി, ഈ പടം ഇറങ്ങിയ സമയത്ത് എല്ലാവരും സിനിമ കൊള്ളാവുമെന്ന് ചോദിക്കുന്നത് കൂടുതൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ജയറാമേട്ടനെ തിരിച്ചു വരവാണോ, ജയറാമേട്ടൻ തിരിച്ചു വരുമോ, ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. എന്താ വാസ്, ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഓസ്ലറിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ക്രൈം ത്രില്ലർ പാറ്റേൺ എന്ന് നോക്കാം. ക്രൈം ത്രില്ലർ പാറ്റേൺ സിനിമകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അവിടവിടങ്ങളിലായിട്ട് കുറേ കൊലപാതകങ്ങൾ നടക്കുന്നു. ആരാണ് കൊലയാളി നമുക്കറിയത്തില്ല. അന്വേഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളെ പലരിലും സംശയം തോന്നിപ്പിക്കുന്നു. പലരിലൂടെ യാത്ര ചെയ്യുന്നു. ഇവരൊന്നുമല്ല കൊലയാളി എന്ന് മനസ്സിലാവുന്നു. ഏറ്റവും അവസാനം കുറേ കാൽക്കുലേഷനൊക്കെ നടത്തിയിട്ട് ഒരു കൊലയാളിനെ അവർ കണ്ടുപിടിക്കുന്നു. ഈ കൊലയാളിക്ക് വളരെ നിഷ്കളങ്കമായൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാകുന്നു. അത് കാരണമാണ് ഇയാളത് ഇതൊക്കെ ചെയ്യുന്നത് നമ്മളോട് പറയുന്നു. നമുക്ക് കൊലയാളുടെ ഒരു സെൻറ്റിമെൻറ്റ്സൊക്കെ തോന്നുന്നു. സെയിം ക്രൈം ത്രില്ലർ ടെംപ്ലേറ്റിൽ ഒരുക്കിയേക്കുന്ന ഒരു സിനിമയാണ് ഓസ്ലർ എന്ന് പറയുന്നത്. ഇതിലൊരു തരി പോലും സ്പോയിലറില്ല. ഇത് ക്രൈം ത്രില്ലർ ടെംപ്ലേറ്റാണ്. ജയറാമേട്ടൻ്റെ ഇതുപോലെ രണ്ട് പോക്കറ്റുള്ള ഷർട്ട് ഇട്ട് അഭിനയിച്ചിരിക്കുന്ന പടമാണ് ഓസ്ലർ എന്ന് പറയുന്നത്. മെഡിക്കൽ സർജറി, ആക്സിഡൻറ്റ്, കുത്തിക്കഴപ്പ്, സെൻറ്റിമെൻറ്റൽ, ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ് ഓസ്ലർ എന്ന് പറയുന്ന സിനിമ. രാവിലെ ആദ്യത്തെ ഷോ തന്നെ പടം കണ്ടു. സിനിമയിലുടനീളം കാവ്യാത്മക ഡയലോഗുകൾ അടാറ് കളിയാണ്. അത് ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. പിന്നെ സിനിമയിൽ ഭൂരിഭാഗം വരുന്നത് ഓസ്ലർ 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 ഈ വിളികളാണ്. ത്രൂ ഔട്ട് ഈ വിളികളുണ്ട്. സിനിമയുടെ പേര് ഓസ്ലർ ആയതുകൊണ്ടാണ് തോന്നുന്നു എല്ലാ സ്ഥലത്തും ഓസ്ലർ വിളികൾ മാക്സിമം കുത്തിക്കേറ്റിട്ടുണ്ട്. ജയറാമേട്ടൻ അവതരിപ്പിക്കുന്ന ഓസ്ലർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ലൈഫിലൊരു ഷോക്ക് ഉണ്ടാകുകയാണ്. ഈ ഷോക്കിൻ്റെ ഭാഗമായിട്ട് ഇൻസോമാനിയോ ഹാലൂസിനേറ്റഡ് ഇല്യൂഷ്യോ ഡിസോസിയേറ്റഡ് അസൂഷ്യ എന്ന മാരക രോഗം പിടിപെടുകയാണ്. സാധാരണ സിനിമകളിൽ സൈക്കോ കില്ലർ ഉൾപ്പെടുത്തുമ്പോൾ ഇവിടെ സൈക്കോ ഇൻവെസ്റ്റിഗേറ്ററാണ് ഉള്ളത്. അത് ചിന്തിക്കേണ്ട ഒരു പോയിൻ്റാണ്. ജയറാമേട്ടൻ സിനിമയിൽ ഭീകരമായി മരിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തുടക്കത്തിൽ പല സ്ഥലങ്ങളിലും താടി വെച്ച അരവിന്ദൻ റെഫറൻസാണ് നമുക്ക് കിട്ടുന്നത്. പല ഇൻ്റർവ്യൂകളിലും പ്രേംനസീറിനോട് ജയറാമിനുള്ള ആരാധന അയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റെഫറൻസ് ഈ സിനിമ പലയിടത്തും കാണാം. പല സീനുകളിലും ജയറാമിൻ്റെ പല സീനുകളിലും നസീറിനെ ഓർമ്മപ്പെടുന്ന പോലെയായിരുന്നു. ഓൾറെഡി ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ജയറാമേട്ടനെ വിളിച്ച് വരുത്തി അപമാനിച്ച് ഫീൽഡ് ഔട്ട് ആക്കി വിടുമെന്നാണ് തോന്നുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഇതാണ് ജഗദീഷേട്ടൻ. ജഗദീഷേട്ടനാണെങ്കിൽ പുതിയ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് സീരിയസ് വേഷങ്ങളാണല്ലോ ചെയ്യുന്നത്. അത്ര ഒരു സീരിയസ് വേഷം തന്നെയാണ് അതിനകത്തുള്ളത്. മൈക്കിളപ്പൻ ഡയലോഗ് പറയുന്ന പോലെയൊക്കെയാണ് ഡയലോഗൊക്കെ പറയുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡയലോഗാണ്. ഈ മൈക്കിളപ്പൻ സ്റ്റൈൽ ഡയലോഗൊക്കെ ഉണ്ട്. തിരിഞ്ഞ് നടന്നു പോണത് അപ്പുകൂട്ടനും മായൻകുട്ടിയൊക്കെ നടന്നു പോണ പോലെയാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നിയ കാര്യമാണ്. തിയേറ്ററിൽ പലരും ആ സീനിൽ ശരിയായിരുന്നു. പിന്നെ സിനിമയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്യുന്നത് സൈജു കുറുപ്പ്, അർജുൻ അശോക് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. ഇവർക്ക് രണ്ടാക്കും ഭീകരമായ ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. ഇവരോട്ട് എത്താനുള്ള കുറച്ച് സമയങ്ങൾ ഭീകരമായ ഇൻട്രോ, ഭീകരമായ ഹൈപ്പ് കൊടുത്തിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ഇവർ ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം കാറ്റുപോയ ബലൂൺ പോലാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും. പടത്തിന് തന്നെ ബാധ്യതയെ മൂലക്കിരുത്തിയേക്കുന്ന രണ്ട് അവശ കലാകാരന്മാരെ പോലെയാണ് തോന്നിയത്. സായിജു കുറുപ്പിൻ്റെ അമ്മവേഷം ചെയ്തൊരു നടിയുണ്ട്. കുറഞ്ഞ ഒറ്റ സീനിലേ ഉള്ളൂ. ആ സീനൊക്കെ ഭീകര ഡ്രാമയാണ്. ഭീകര ഡ്രാമ എന്ന് പറഞ്ഞാൽ ഒരു തിണ്ണയിൽ നിന്നിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. ആ തിണ്ണൊരു സ്റ്റേജായിട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനങ്ങൾ കർട്ടനായിട്ടും അതൊരു നാടകവേദിയായിട്ടാണ് കണ്ടതെന്ന് എനിക്ക് തോന്നിയത്. ഇനി സ്പോയിലറല്ലാതെ പടത്തെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഞ്ചാം പാതിര പ്രതീക്ഷ തിയേറ്ററിലോട്ട് വരേണ്ടത് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സംഭവം ശരിയാണ്, അഞ്ചാം പാതിര പ്രതീക്ഷ ആരും വരണ്ട. പക്ഷേ അഞ്ചാം പാതിരയുടെ വികലമായൊരു അനുകരണമാണ് ഈ സിനിമ. പടം കണ്ടവർക്ക് മനസ്സിലാവും. അർജുന അശോകൻ്റെ കഥാപാത്രത്തിനെ നേരെ അഞ്ചാം പാതിരയിലെ ഇന്ദ്രൻ സാറിൻ്റെ കഥാപാത്രമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി, നമുക്ക് ഏകദേശം ധാരണ കിട്ടും. മൊത്തം കണ്ടൻറ്റിലോട്ട് വരികയാണെങ്കിൽ, പടത്തിലുടനീളം ആളെ പൊട്ടനങ്ങ തരത്തിലുള്ള സിറ്റുവേഷനുകളാണ് ഉള്ളത്. ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും, അതുകൊണ്ട് വിശദീകരിക്കാൻ നിൽക്കണില്ല. ഈ പടത്തിലുള്ള ഓരോ കൊലപാതക സിറ്റുവേഷൻ കാണുമ്പോഴും നമുക്ക് തോന്നും അവിടെയുള്ള ആൾക്കാരൊക്കെ പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ എന്ന്. കാരണം ആശുപത്രിയിൽ ഐസിയുവിലൊക്കെ കയറിയിട്ട് കൊന്നിട്ട് ഇറങ്ങിപ്പോണ കൊലയാളി. ഇത് തെളിയിക്കാനായിട്ട് അവിടെ CCTV ഇല്ല, പോലീസില്ല, സെക്യൂരിറ്റി ഇല്ല, ഒരു തേങ്ങയില്ല. നേഴ്സ് പുറത്തേക്ക് ഇറങ്ങിപ്പോണ സമയത്തൊക്കെ കൊന്നിട്ട് പോവാണ്. ഇതിലൊരു തരി പോലും സ്പോയിലറില്ല. ഇത് സീരിയൽ കില്ലിംഗ് ക്രൈം ത്രില്ലർ ടെംപ്ലേറ്റാണ്. കുറേ കാലം മുമ്പ് CBFI എന്ന് പറയുന്ന സിനിമ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ട്രോളർമാർക്ക് വേണ്ടി ഒരു വാക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, ബക്കറ്റ് കില്ലിംഗ് എന്ന് പറഞ്ഞത്. ഇതിലും അതുപോലൊരു വാക്ക് സംവിധായകൻ ഇട്ട് തന്നിട്ടുണ്ട്, ബർത്ത്ഡേ കില്ലർ. എല്ലാവരെയും കൊന്നിട്ട് കില്ലർ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി വെച്ചിട്ട് പോകും. ഇത് നമ്മൾ വിചാരിക്കും മുന്നോട്ട് ഇതിന് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാകുന്നത്. മുന്നോട്ടൊരു തേങ്ങയില്ല, മുന്നോട്ടൊരു ചെറിയ കണക്ഷനുണ്ട്. പക്ഷേ ആ കണക്ഷൻ ഈ എഴുതി വെച്ചിട്ട് പോകുന്ന സംഗതിനെ സാധൂകരിക്കുന്നൊന്നുമില്ല. സ്ഥിരം എന്നോണം നായകൻ്റെ ഊഹാഭോഹങ്ങളാണ് ക്രൈം ചെയ്ത ആളിലോട്ടുള്ള വഴികാട്ടി. നായകൻ കുറേ സാധനങ്ങൾ ഊഹിക്കും, കുറേ സാധനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഇതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അയാൾ കണക്ക് കൂടുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിരിക്കും, എവിടെയും പാളാറുമില്ല. നായകൻ്റെ കാൽക്കുലേഷൻ ഊഹങ്ങളൊക്കെ വളരെ കൃത്യമായിരിക്കും, ശരിയായിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മളങ്ങ് വിശ്വസിച്ചോണം. ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ ഒരു അഡാറ് ഫൈറ്റ് ഉണ്ട്. പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു കഥാപാത്രം
ഹോസ്റ്റലിലോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് കുറേ പ്രായമായി, അതിൻ്റെ പ്രായാധിക്യമുണ്ട്, ക്ഷീണമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ പ്രായാധിക്യവും ക്ഷീണമൊക്കെ ഈ ഫൈറ്റിൽ വളരെ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നസീറിൻ്റെ പഴയ ഫൈറ്റിൽ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഫൈറ്റായിരുന്നു ആ ഡിഷ്ക, ആ പിഷ്ക, ആ കിഷ്ക, ആ സ്റ്റൈലിൽ ഫൈറ്റായിരുന്നു ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ ഉള്ളത്. ഇൻ്റർവെൽ പഞ്ച് വലിയ രീതിയിൽ കയറ്റി വെക്കാൻ നോക്കിയെങ്കിലും യാതൊരുവിധ ഇൻ്റർവെൽ പഞ്ച് ഫീൽ ചെയ്തിട്ടില്ല. ഇൻ്റർവെല്ലിന് ശേഷം എഴഞ്ഞ് നീങ്ങുന്ന സിനിമയ്ക്ക് ഒരു ജീവൻ വന്നത് മമ്മൂക്കയുടെ ഇൻ്റർവെല്ലാണ്. ആ സീനിൽ തിയേറ്റർ ഒരു തിരമാല പോലെയായിരുന്നു. തിയേറ്ററിലാകെ ആർപ്പ് വിളികളായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ പറയുന്ന ഡയലോഗൊന്നും കേൾക്കാൻ പോകും, അവിടെ ഡയലോഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഉറപ്പാണ് അവിടെ തിയേറ്ററിൽ ആർപ്പുവിളി ഉണ്ടാകുന്നുള്ളത്. അത്ര ആവേശമായിരുന്നു തിയേറ്ററിൽ. പക്ഷേ ആ എൻട്രിക്ക് ശേഷം ആ കഥാപാത്രത്തിന് യാതൊരുവിധ മാജിക്ക് ആ സിനിമയെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതിന് കാറ്റ് പോയ ബലൂൺ പോലെയായിരുന്നു ആ കഥാപാത്രം. പിന്നീട് അങ്ങോട്ട് സീരിയൽ കില്ലിംഗ് സിനിമകളൊരു ടെംപ്ലേറ്റ് രീതിയാണ്. സീരിയൽ കില്ലിംഗ് ചെയ്യുന്ന വ്യക്തി ന്യായമുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്, അയാൾക്ക് അതിനുവേണ്ടി ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് കാണിക്കുക എന്നുള്ളത്. മുന്നോട്ടുള്ള പല സിനിമകളും അഞ്ചാം പാതിരി ഉൾപ്പെടെ എടുത്താൽ നമുക്ക് മനസ്സിലാവും, മുന്നോട്ടുള്ള പല സിനിമകളും അങ്ങനെത്തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. സെയിം പാറ്റേൺ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നായകൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കാണിക്കാനായിട്ട് നായകനെ നിഷ്കുവായി അവതരിപ്പിച്ചൊരു കഥ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ കഥയിൽ കുറേ സെൻറ്റിമെൻ്റൽ സീനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യാതൊരു സീനിലും നമുക്ക് യാതൊരു സെൻറ്റിമെൻസും ഫീൽ ചെയ്യില്ല, യാതൊരു ഇമോഷനും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സംഗതി സീരിയൽ കില്ലിങ്ങിൻ്റെ കഥയാണെങ്കിലും ചില സമയത്തൊക്കെ സീരിയൽ പോലെയാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. മമ്മൂക്കയുടെ ഇൻട്രോ കിടുവായിരുന്നെങ്കിൽ തന്നെയും അഞ്ചാം പാതിരയിൽ ഷറഫ് തന്നിട്ടുള്ള ഗൂസ്മം ഒന്നും ഈ ഇൻട്രോയ്ക്ക് തരാൻ പറ്റിയിട്ടില്ല. പടത്തിൻ്റെ മൊത്തം വാല്യൂ എടുത്ത് നോക്കിയാൽ പടത്തിൽ ജീവനുള്ള ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ഇൻട്രോ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പടത്തിന് മൊത്തത്തിൽ റേറ്റിംഗ് കൊടുക്കാനാണെങ്കിൽ ഞാൻ ദേ ഈ റേറ്റിംഗ് ആയിരിക്കും കൊടുക്കുക. നമ്മുടെ ചാനൽ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ.